നാട്ടിൽ നാവൽമ്പഴവും നിങ്ങൾക്ക് ഓർമ്മ വരുന്നത് അല്ലേ? എനിക്കും അത് തന്നെയാണ്. ഞാനിത് കഴുകി വൃത്തിയാക്കി ഇതിനി കുറച്ച് കഴിച്ച് ബാക്കിയുള്ളതൊക്കെ ഉണക്കാൻ വേണ്ടിയിട്ട് കഴുകി റെഡിയാക്കിയിരിക്കുകയാണ്. കാരണം ഇത് കുറേ അധികമുണ്ട്, എനിക്കിത് കുറേ ദിവസത്തിന് കഴിക്കണമെങ്കിൽ ഇത് കേടുവരാതെ സൂക്ഷിച്ച് വെക്കണം ഫ്രിഡ്ജിൽ. അതിനു വേണ്ടിയിട്ടാണ് ഞാനിത് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നത്. ഇനിയത് വെയിലത്ത് കൊണ്ട് വെച്ച് നല്ല ഡ്രൈ ആക്കി എടുക്കണം. 2 ദിവസത്തെ വെയിൽ കൊണ്ടാൽ മതി. 50 ഡിഗ്രി സെൽഷ്യസിൽ ഇപ്പം നല്ല ചൂടാണ് ഖത്തറിൽ. അതുകൊണ്ട് തന്നെ ഇത് വേഗം ഉണങ്ങി കിട്ടും. എല്ലാവർക്കും ഇഷ്ടമായി കാണും അല്ലേ? എനിക്ക് തോന്നുന്നുണ്ട് നിങ്ങൾക്കൊക്കെ ഇത് കാണുമ്പോൾ നല്ല കൊതി വരുന്നുണ്ടെന്ന് അല്ലേ? എനിക്കും മധുരം പോലെ ഇഷ്ടമല്ലെങ്കിലും എനിക്ക് ഈത്തപ്പഴത്തിനോട് നല്ല ഇഷ്ടമാണ്. ഈത്തപ്പഴം ഞാൻ എത്ര കിട്ടിയാലും കഴിക്കും. അങ്ങനെ ഞാൻ ഇത് പുറത്ത് നല്ലപോലെ ഉണക്കാനായിട്ട് വെച്ചു. അങ്ങനെ എനിക്ക് നല്ല വിശപ്പ് വന്നു. ഇന്ന് വീണ്ടും എനിക്ക് വിശന്ന് കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കണം. അപ്പോൾ കയ്യിലുള്ളത് എന്തുകൊണ്ടും ഞാൻ എന്തായാലും അതൊരു നല്ല ഒരു ചേരുവാക്കി എടുത്ത് ഒരു റെസിപ്പി ആക്കി ഇടും. അങ്ങനെ ഞാൻ കുറച്ച് ചായ ഉണ്ടാക്കാൻ വേണ്ടി പാലൊക്കെ ഇതാ തിളച്ച് വരുന്നുണ്ട്. ആ പാലൊക്കെ എടുത്തിട്ട് ഞാനിതാ ഇതിൻ്റെ ബ്രെഡാണ്, പിന്നെ ഇന്ന് കിട്ടിയ കചോറുണ്ട്, ഇതെല്ലാം കൂടി ഞാൻ എന്ത് ചെയ്യും, ഇതെല്ലാം കൂടി പാൽ ഇതിലൊഴിച്ച് കഴിക്കും. എനിക്ക് എന്തെങ്കിലുമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കണം. കാരണം വിഷമങ്ങൾ വരാതെ സന്തോഷത്തിൽ എപ്പോഴും നല്ല ഹാപ്പിനെസ് ആയിട്ട് ഇരിക്കണമെങ്കിൽ എനിക്ക് വിശക്കാൻ പാടില്ല. എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കണം. കാരണം ഒരുപാട് പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയൊക്കെ അതിജയിച്ച് ജീവിച്ചു വരുന്ന സാധുവായ മിസ്കിനാണ്. വാവ്, ഇത് വന്ന് ബ്രൗൺ ഷുഗറാണ്. ഈ ബ്രൗൺ ഷുഗർ ഇതിലേക്ക് ആർത്ത് കൊടുക്കണം. ഞാനിന്ന് മോർണിംഗിൽ കഴിച്ചതായിരുന്നു, ഇന്ന് റെസിപ്പി ആക്കി നേരത്തെ ഞാൻ അപ്ലോഡ് ചെയ്തത്. അപ്പോൾ എനിക്ക് വിഷമം തുടങ്ങി, ഉച്ചക്കൊന്നും കഴിച്ചിട്ടുണ്ടായില്ല. അപ്പോൾ ഇങ്ങനെ ഇത് ഇവിടെ ഇരിക്കുന്നത് കണ്ടപ്പോൾ വെള്ളം കൂടി ഇങ്ങനെ ചെയ്യാം, എന്നിട്ട് കഴിക്കാം എന്ന് തോന്നി. വാവ്, നല്ല സൂപ്പർ. നല്ല അവലും തേങ്ങയും കടലയും കപ്പലുണ്ടൊക്കെ ഇട്ടിട്ട് നമ്മൾ കഴിക്കുന്ന കുഴച്ച് കഴിക്കുന്ന ഒരു ടേസ്റ്റ് ഉണ്ട്. ഇന്നത്തെ ഒരു ഉണക്കം കൊണ്ട് ഞാൻ കഴുകിയ വെള്ളമൊക്കെ വരണ്ട് പോയിട്ടുണ്ട്. പക്ഷേ ഇത് വീണ്ടും എന്താ പറയുക, വൃദ്ധമായി എന്താ പറയുക, പായസം പരുവമായി എന്ന് പറഞ്ഞ പോലെ നല്ല തേനൂറി നിൽക്കുകയാണ്. എനിക്ക് തോന്നുന്നില്ല ഇത് ഉണങ്ങും ഡ്രൈ ആവും എന്നുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് അറിയുന്നവർ എനിക്ക് പ്ലീസ് കമൻറ്റിലൂടെ ഇതിൻ്റെ വിവരണങ്ങളൊന്ന് അറിയിച്ചു തരണം. ഒത്തിരി മലയാളികൾ അറബി നാടുകളിൽ ഉണ്ട്. ആരെങ്കിലും ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട അറിവുകളുള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കട്ടോ. ഇല്ലെങ്കിൽ എനിക്കിത് വെയിലത്ത് നാളെ വെക്കേണ്ടി വരില്ല. അപ്പോൾ ഓക്കെ ഗൈസ്, ബൈ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.